ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു പവാസ് കിച്ചൻ. ഇന്ന് ഞാനൊരു റവ കേസരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് നമുക്കിതെങ്ങനെ റെഡിയാക്കണമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി പവാസ് കിച്ചൻ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. റവ കേസരി റെഡിയാക്കാൻ വേണ്ടി ഒരു പാനിൽ 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് കശുവണ്ടിയും മുന്തിരിയും ഒന്ന് വറുത്തെടുക്കാം. കശുവണ്ടിയും മുന്തിരിയും വറുത്ത് കോരി വെച്ചതിന് ശേഷം അതേ പാനിലേക്ക് നമുക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. റവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇതിൽ നെയ്യുണ്ടായിരുന്നു, അപ്പോൾ നെയ്യിലാണ് നമ്മൾ റവ വറുക്കേണ്ടത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതുപോലെ റവ നന്നായിട്ട് വറുത്തെടുക്കുക. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം അതേ പാനിലേക്ക് നമ്മൾ റവ എടുത്ത കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളമൊഴിക്കാം. ഇതിലിപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളവും 1 കപ്പ് പാലുമാണ് ഒഴിക്കുന്നത്. നിങ്ങളുടെ കയ്യിലിപ്പോൾ പാലില്ലെങ്കിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചാലും മതിയാകും. പക്ഷേ ഇതുപോലെ 1 കപ്പ് പാൽ ഒഴിക്കുകയാണെങ്കിൽ റവ കേസരി നല്ല സോഫ്റ്റ് ആയിരിക്കും. പാലും വെള്ളവും ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് 2 സ്പൂൺ വെള്ളം ഒരു പാത്രത്തിലെടുത്ത് അതിലേക്ക് ഒരു 2 ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളർ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തിളപ്പിക്കാൻ വെച്ച പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കളറില്ലെങ്കിലും മഞ്ഞൾപ്പൊടി ചേർത്താലും മതിയാകും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പാൽ തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള റവ കുറേശ്ശെയായി ചേർത്ത് കൊടുക്കാം. റവ ചേർക്കുമ്പോൾ കുറേശ്ശെയായിട്ട് ചേർക്കണം. അതിനുശേഷം നന്നായിട്ടിത് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ റവ കട്ട പിടിക്കും. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ റവ വീണ്ടും സോഫ്റ്റായിട്ട് വരും. അതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കശുവണ്ടിയും മുന്തിരിയും ചേർക്കാം. ഇനി ഇതൊന്നുകൂടി മിക്സ് ചെയ്യാം. പാനിൽ നിന്ന് നല്ല വിട്ട് വരുന്ന രീതി വരെ നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ 1 പിഞ്ച് ഏലക്കാപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാ ഇപ്പം നമ്മുടെ റവ കേസരി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടെ തന്നെ റവ കേസരി മറ്റൊരു പാനിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇതുപോലൊരു ബോക്സിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. അതിനുശേഷം നമുക്കൊരു സ്റ്റീൽ ഗ്ലാസ് വെച്ച് ഇതിങ്ങനെയൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീമിൻ്റെ ബോക്സ് ഉണ്ടെങ്കിൽ അതിലാണെങ്കിലും സെറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ റവ കേസരി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിനി ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലൊന്ന് പതിയെ തട്ടിക്കൊടുക്കാം. ഇപ്പോൾ ഞാൻ ബോക്സിൻ്റെ അകത്ത് കുറച്ച് നെയ്യ് തേച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ബോക്സിൽ കുറച്ച് നെയ്യ് തേച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് കിട്ടും. ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള റവ കേസരി റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റോടെ നമുക്കിത് കഴിക്കാം. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പവാസ് കിച്ചൻ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.